ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഏത് സമയത്തും നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് അരിഞ്ഞു കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, പിന്നെ ബീൻസ്, മല്ലിയില, പുതിനയില, പച്ചമുളക് എന്നിവ എന്നിട്ട് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലോട്ട് അല്പം സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഒരു പിടി തേങ്ങ ചെറുകീതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്, ചെറുജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് ആവിയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഈ കൂട്ടിനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം മാവിൻ്റെ കൂട്ടും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 20 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അതിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളതിൽ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പിൻ്റെല്ലാം കൂടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പീസസ് ഓരോന്ന് ഇതിലിട്ട് മുക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എന്നതിന് ശേഷം ഇതിലോട്ട് നേരത്തെ പീസസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോന്നും വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഓയിലൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ചിൽഡ്രൻ. ബൈ ബൈ.